കൊടുക്കാനുള്ളതാണോ? അതെ, ഒരു സ്കൂളുകളിൽ എൽ പി യു പി കുഞ്ഞുങ്ങൾക്ക് പ്രഭാത ഭക്ഷണം കൊടുക്കുന്നൊരു പദ്ധതി എല്ലായിടത്തും നടപ്പിലാക്കണം, അതിന് കഴിയാവുന്ന അത്ര ആളുകളുടെ പിന്തുണ സമാഹരിക്കണമെന്ന് നേരത്തെ മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ കളമശ്ശേരി മണ്ഡലത്തിലെ 37 സ്കൂളുകളിൽ യു പി വിദ്യാർത്ഥികളായ 8000 കുട്ടികൾക്ക് സൗജന്യമായ ഒരു ഉച്ച പ്രഭാത ഭക്ഷണം നൽകുന്ന പദ്ധതിക്കാണ് ഇന്ന് തുടക്കം കുറിച്ചിട്ടുള്ളത്. ബി പി എസ് സിൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. പോഷക സമൃദ്ധം പ്രഭാതം എന്നാണ് ഈ പദ്ധതിയുടെ പേര്. ഈ മണ്ഡലത്തിൽ വിദ്യാർത്ഥികൾക്കൊപ്പം എന്ന ഒരു പദ്ധതിയുടെ ഭാഗമായി ഡിജിറ്റൽ ലൈബ്രറി 1000 ടാബുകൾ നൽകിക്കൊണ്ട് ആരംഭിക്കുകയുണ്ടായി. അവൻ്റെ തുടർച്ചയിൽ ആകാശമിട്ടായി എന്ന പേരിൽ മികവാർന്ന വിജയം നേടിയ കുട്ടികളെ ആദരിക്കുന്ന പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ പോഷക സമൃദ്ധം പ്രഭാതം എന്ന പരിപാടി സംഘടിപ്പിക്കുന്നത്. എല്ലാ സ്കൂളുകളിലും ഇന്നു മുതൽ ഈ പദ്ധതി ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിലേക്ക് വന്ന് ഇവിടെ നിന്ന് തന്നെ ഭക്ഷണം കഴിക്കാം, കുഞ്ഞുങ്ങൾക്ക് നല്ല പോഷക സമൃദ്ധമായ ഭക്ഷണം കിട്ടുന്നു എന്നതോടൊപ്പം തന്നെ രാവിലെ സ്കൂളിലേക്ക് കുഞ്ഞുങ്ങളെ അയക്കുന്നതിനുള്ള അടുക്കളയിലൊക്കെ കയറി ബുദ്ധിമുട്ടുന്ന ആളുകൾക്കും ഒരു ആശ്വാസമായിരിക്കും ഈ പദ്ധതി. അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പി ടി എയും മാനേജ്മെൻറ്റുകളും അധ്യാപകരും വിദ്യാഭ്യാസ വകുപ്പും പൂർണ്ണമായും ഇതുമായി സഹകരിക്കുന്നുണ്ട്. ഇല്ല, അതദ്ദേഹം പുറത്ത് വിടട്ടെ. നമ്മുടെ ഭരണഘടനാപരമായിട്ട് ഓരോരുത്തരും വഹിക്കുന്ന സ്ഥാനത്തിനനുസരിച്ച് പ്രവർത്തിക്കണം, ഇതാണ് ഞങ്ങൾ നേരത്തെ പറയുന്നത്. ഞങ്ങൾ അതിനനുസരിച്ച് പ്രവർത്തിക്കാനാണ് ഇതുവരെ ശ്രമിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ മന്ത്രിയൊക്കെ ആകുന്നതിന് മുൻപും അല്ലെങ്കിൽ ഗവൺമെൻറ് ഭാഗമാകുന്നതിന് മുൻപും ഗവർണർ എന്ന പദവിയെക്കുറിച്ചും അതിൻ്റെ മറ്റ് വശങ്ങളെക്കുറിച്ചെല്ലാം നിശിതമായ വിമർശനങ്ങൾ ഉന്നയിച്ചവർ ഞങ്ങളെല്ലാം ഉണ്ടല്ലോ. പക്ഷേ ഒരു പദവിയിലിരിക്കുമ്പോൾ ആ പദവിക്കകത്ത് നിന്നുകൊണ്ട് ഭരണഘടനാപരമായിട്ട് ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിനനുസരിച്ചാണ് ഓരോരുത്തരും പെരുമാറേണ്ടത്. അപ്പോൾ നേരത്തെ മുഖ്യമന്ത്രി ഇക്കാര്യമാണ് അദ്ദേഹത്തെ നിർബന്ധിതമാക്കിയ സാഹചര്യത്തിൽ തുറന്നു കാട്ടിയത്. അത് ഇപ്പോഴും വളരെ പ്രസക്തമാണ്. അദ്ദേഹം അങ്ങനെ പറയേണ്ടി വന്നു എന്നുള്ളത് വളരെ ശരിയാണെന്നാണ് ഇപ്പോഴത്തെ അനുഭവം കൂടി തെളിയിക്കുന്നത്. ഓരോരുത്തരും അവരവർ വഹിക്കുന്ന സ്ഥാനത്തിനനുസരിച്ച് കൊണ്ടും അവരിൽ അർപ്പിതമായ ഉത്തരവാദിത്തത്തിനനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത്. നമുക്ക് കാത്തിരിക്കാന്നേ. ഞാൻ എന്താ സാധ അത് ഗവർണറുടെ അസാധാരണ നടപടി എന്ന് വേണമെങ്കിൽ കണക്കാക്കാം. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചൊന്നുമില്ല. സർവകലാശാലകൾ പ്രവർത്തിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ 32 ആർട്ടിക്കിൾ അനുസരിച്ചുകൊണ്ട് സംസ്ഥാന നിയമസഭകൾ പാസ്സാക്കിയ നിയമത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. സംസ്ഥാന നിയമസഭ പാസ്സാക്കിയ നിയമം നൽകിയിട്ടുള്ള അധികാരം മാത്രമേ ചാൻസലർക്കുള്ളൂ. ഗവർണർക്ക് ഒരു പ്രത്യേക അധികാരവും ഗവർണർ എന്ന നിലയിൽ നിശ്ചയിക്കാൻ നിയമസഭയ്ക്ക് അധികാരമില്ല, ഞങ്ങൾ നിശ്ചയിച്ചിട്ടുമില്ല. പക്ഷേ എങ്ങനെ സർവകലാശാല പ്രവർത്തിക്കണമെന്നുള്ളത് സംസ്ഥാന സർവകലാശാലകളെ സംബന്ധിച്ച് നിയമം പാസ്സാക്കാനായിട്ട് സംസ്ഥാന നിയമസഭയ്ക്കാണ് അവകാശമുള്ളത്. റെഗുലേഷനുകൾ നിർദ്ദേശിക്കുന്നതിന് വേണ്ടി യൂണിയനും കേന്ദ്ര ഗവൺമെൻറ്റിനും അധികാരമുണ്ട്. അതാണ് യു ജി സി നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് സർവകലാശാല ചാൻസലർ എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെയാണ് വൈസ് ചാൻസലർ പ്രവർത്തിക്കേണ്ടത്, എങ്ങനെയാണ് ഭരണസമിതികൾ പ്രവർത്തിക്കേണ്ടത്, അതെല്ലാം സംസ്ഥാന നിയമസഭ പാസ്സാക്കിയിട്ടുള്ള അധികാരത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്. അത് ചാൻസലറായാലും വൈസ് ചാൻസലറായാലും യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് ആയാലും എല്ലാം പ്രവർത്തിക്കുന്നതും ഇപ്പോൾ പ്രവർത്തിക്കുന്നതും നിയമസഭ നൽകിയിട്ടുള്ള അല്ലെങ്കിൽ ജനങ്ങൾ നിയമസഭയിലൂടെ നൽകിയിട്ടുള്ള അധികാരത്തെ അടിസ്ഥാനപ്പെടുത്തി മാത്രമാണ്. അദ്ദേഹം പുറത്തുവിട്ടു. നമ്മളിപ്പോൾ ചർച്ച ചെയ്യേണ്ടത് എന്താ? നിങ്ങൾ മാധ്യമങ്ങൾ പരിശോധിക്കേണ്ടത് ഇപ്പോൾ നടത്തി ഭരണഘടനയിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പേരറിവാൾ കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ വളരെ സുപ്രധാനമായ നിരീക്ഷണം ഏറ്റവും ഒടുവിൽ 2022 വന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് വളരെ കൃത്യമാണ്. എക്സിക്യൂട്ടീവ് എന്നുള്ളത് നമ്മുടെ നാട്ടിൽ ക്യാബിനറ്റാണ്. ഇവിടെ പ്രസിഡൻഷ്യൽ സംവിധാനമല്ല അംഗീകരിച്ചിട്ടുള്ളത്. ക്യാബിനറ്റ് സിസ്റ്റം ഓഫ് എക്സിക്യൂട്ടീവാണ്, പാർലമെൻ്ററി സംവിധാനമാണ്. അത് നമ്മൾ മാതൃകയാക്കിയിട്ട് ബ്രിട്ടീഷ് പാർലമെൻ്ററി സിസ്റ്റമാണ്. അതിൽ ഈ വിധിയിൽ സുപ്രീം കോടതി ഒന്നുകൂടി പറഞ്ഞു, പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ അല്ല ഗവർണറുടേത്, അത് ക്യാബിനറ്റിൻ്റെ സാറ്റിസ്ഫാക്ഷൻ മാത്രമാണ്. മന്ത്രിസഭ നൽകുന്ന പ്രീതി മാത്രമാണ് ഭരണഘടനാപരമായിട്ട്
ഗവർണർക്കുള്ളത് എന്ന് ഏറ്റവും ഒടുവിലത്തെ വിധിയിൽ കൂടി സുപ്രീം കോടതി ആധികാരികമായി പറഞ്ഞിട്ടുണ്ട്. ബില്ലുകളെ സംബന്ധിച്ചാണെങ്കിൽ ഇപ്പോൾ നോക്കൂ, ആഭരണ തൊഴിലാളികളെ സംബന്ധിച്ച ബില്ല് ഏകകണ്ഠമായി പാസ്സാക്കിയതാണ്. അല്ലെങ്കിൽ വ്യവസായം ആരംഭിക്കുന്നവർക്കുണ്ടാകുന്ന തർക്കങ്ങൾ പരിഹരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുന്ന ബില്ല് ഏകകണ്ഠമായി പാസ്സാക്കിയിട്ടുള്ളതാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മാർഗനിർദ്ദേശം അനുസരിച്ചുകൊണ്ട് കാലഹരണപ്പെട്ട നിയമങ്ങൾ റദ്ദാക്കുന്നത് ഏകകണ്ഠമായി പാസ്സാക്കിയിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ബില്ലുകളെ സംബന്ധിച്ചുൾപ്പെടെ നിയമസഭ പാസ്സാക്കിയ ബില്ലുകൾ, അത് ജനാധിപത്യ സംവിധാനത്തിനകത്ത് സഭയുടെ അധികാരമാണ്. ഇപ്പോൾ സുപ്രീം മദ്രാസ് ഹൈക്കോടതി നീറ്റുമായി ബന്ധപ്പെട്ട് വളരെ ശ്രദ്ധേയമായൊരു നിരീക്ഷണം നടത്തുകയുണ്ടായി. അവിടെ ഗവർണർ വാദിച്ചത് തങ്ങൾക്ക് ഭരണഘടനാപരമായ പരിരക്ഷയുണ്ട്, ഒന്നും ചോദ്യം ചെയ്യാൻ പാടില്ല. അപ്പോൾ ചെന്നൈ മദ്രാസ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു, ഭരണഘടനാകർത്താക്കൾ കരുതിയത് ഈ ചുമതലയിൽ വരുന്ന ആളുകൾ ഭരണഘടനാപരമായി തന്നെ പ്രവർത്തിക്കുമെന്നാണ്. അസാധാരണമായ സാഹചര്യം വന്നാൽ അസാധാരണമായി കോടതിക്കും ഇടപെടേണ്ടി വരും. ഇതാണ് നീറ്റ് ബില്ല് പിടിച്ചുവച്ചത് സംബന്ധിച്ച് മദ്രാസ് ഹൈക്കോടതി നടത്തിയ നിരീക്ഷണം എന്നുള്ളത്. ഇപ്പോൾ എക്സ്ട്രാ ഓർഡിനറി സിറ്റുവേഷൻ വന്നാൽ കോടതിക്കുൾപ്പെടെ പരിരക്ഷ ഗവർണർക്ക് നൽകേണ്ടതില്ല എന്നാണ് മദ്രാസ് ഹൈക്കോടതിയുടെ ഏറ്റവും ഒടുവിൽ നീറ്റുമായി ബന്ധപ്പെട്ടുള്ള നിരീക്ഷണം എന്നുള്ളത്. ഇപ്പോൾ ബില്ലുകൾ റിജക്റ്റ് ചെയ്യാനുള്ള അധികാരം ഭരണഘടന ഗവർണർക്ക് നൽകുന്നില്ല. ബില്ല് അസെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ അത് വിത്ത്ഹോൾഡ് ചെയ്യാം, അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് അയക്കാം. വിത്ത്ഹോൾഡ് ചെയ്യുന്നത് സംബന്ധിച്ച് കൃത്യമായി തന്നെ ഹൈക്കോടതി ഈ വിധിയിൽ പറയുന്നുണ്ട്, ആസ് ഏർലി ആസ് പോസിബിൾ ആണ്. അനന്തമായി നീട്ടിക്കൊണ്ടു പോകാനുള്ള അധികാരം ഗവർണർക്ക് നൽകുന്നില്ല. കോടതി അത് കൃത്യമായി തന്നെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ച് റിട്ടേൺ ചെയ്യുക, ആസ് ഏർലി ആസ് പോസിബിൾ, അതാണ് ഭരണഘടനയിൽ പറയുന്നതും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വളരെ കൃത്യമായി തന്നെ അടുത്തിടെ അവസാനത്തെ വിധിയിലും വ്യക്തമാക്കിയിട്ടുള്ളത്. അങ്ങനെ തിരിച്ചയക്കാൻ ഗവർണർക്ക് അവകാശമുണ്ട്, അത് അദ്ദേഹത്തെ നിർവഹിക്കാം. ഇന്നെ പ്രശ്നങ്ങളുണ്ട്, ഈ ക്ലോസിൽ ഇന്ന പ്രശ്നമുണ്ട് എന്ന് അദ്ദേഹത്തിന് പറയാം. ആ അവകാശം ഭരണഘടന നൽകുന്നുണ്ട്. തിരിച്ചയച്ചാൽ ഭരണഘടന വളരെ കൃത്യമാണ്, നിയമസഭയ്ക്ക് തീരുമാനിക്കാം അംഗീകരിക്കണോ വേണ്ടയോ. അങ്ങനെ നിയമസഭ തീരുമാനിച്ചാൽ പിന്നെ അത് അംഗീകരിക്കലാണ് ഗവർണറുടെ ഉത്തരവാദിത്വം. അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിയമസഭയുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഗവർണർക്ക് ഉള്ള അധികാരം ഭരണഘടന നൽകുന്നത്. അത് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഭരണഘടനയ്ക്കനുസരിച്ച് തന്നെയാണ് ഗവർണർ പ്രവർത്തിക്കേണ്ടത്. അദ്ദേഹം ഒരു സ്റ്റേറ്റിൻ്റെ തലവൻ എന്ന നിലയിൽ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് സർക്കാരി കമ്മീഷൻ ശുപാർശകളുണ്ട്, നിരവധി വിധികളുണ്ട്. ഏതെങ്കിലും ഒരു കക്ഷിയുടെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് പ്രവർത്തിക്കാനേ പാടില്ല. കൃത്യമായി മന്ത്രിസഭയുടെ ശുപാർശകൾക്കനുസരിച്ച് ഭരണഘടനാപരമായ ചുമതലകൾ നിർവഹിക്കാനാണ് ഗവർണർക്ക് കഴിയേണ്ടത്. അങ്ങനെ അദ്ദേഹം പ്രവർത്തിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ബാക്കി സമൂഹം കാണുകയല്ലേ. അല്ല, ഏത് ബില്ലും അത് നോക്കാലോ, പരിശോധിക്കാലോ അദ്ദേഹം. ഇന്നാണ് പ്രശ്നം. പരിശോധിച്ചിട്ട് വ്യക്തത ഉണ്ടെങ്കിൽ പറയാം. ഇത് ഭരണഘടനയ്ക്ക് ഭരണഘടനയിൽ പിന്നെ പ്രിയാമ്പിളുമായി ബന്ധപ്പെട്ട് ആകെ ഭരണഘടനയിൽ 200 പറയുന്നത് ഹൈക്കോടതിയുടെ അധികാരങ്ങൾക്കകത്തെങ്ങാനും ഇടപെടുന്ന നിയമമാണെങ്കിൽ മാത്രമേ തിരിച്ചയച്ചാൽ ഗവർണർക്ക് പിന്നെ ഇടപെടാൻ അവകാശമുള്ളൂ. പിന്നെ ഞങ്ങൾ പാസ്സാക്കിയത് നിയമസഭയാണ്, ജനങ്ങൾ നൽകിയ അധികാരത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ആ പാസ്സാക്കിയതിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ഭരണഘടന അദ്ദേഹത്തിന് അധികാരം നൽകുന്നുണ്ട്, നിയമസഭയുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ്. ആ അധികാരം അദ്ദേഹം നിർവഹിച്ചോട്ടെ, ഇന്നതാണെന്ന് ആധികാരികമായിട്ട് വ്യക്തത നിർവഹിച്ചോട്ടെ. അല്ല, അങ്ങനെ നമ്മുടെ ജനാധിപത്യ സംവിധാനമല്ലേ എന്ന് റെസിഡൻ്റ് സമ്പ്രദായം അല്ലല്ലോ രാജ്യത്തും നിലനിൽക്കുന്നത്. ഇത് ഈ നാട്ടിലെ ജനങ്ങൾ ചോര കൊടുത്തും ജീവൻ കൊടുത്തും നേടിയിട്ടുള്ള സ്വാതന്ത്ര്യവും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഭരണഘടനയും അതിനാധാരമാക്കിയിട്ടുള്ള പാർലമെൻ്റ് സംവിധാനവും ജനാധിപത്യ പ്രക്രിയയുമല്ലേ. ആ ജനാധിപത്യ പ്രക്രിയയാണല്ലോ ഇപ്പോൾ നിലനിൽക്കുന്നത്. അത് സമൂഹം കാണുന്നുണ്ട്. ഓരോ പ്രതികരണങ്ങളും ഓരോരുത്തർക്കും ചേർന്നതാണോ എന്ന് സമൂഹം തന്നെ വിലയിരുത്തുന്നുണ്ട്. ഞങ്ങൾ ഒരിക്കലും ഞങ്ങളിൽ അർപ്പിതമായിട്ടുള്ള ചുമതലകൾക്കകത്ത് നിന്നുകൊണ്ടാണ് ഈ പ്രശ്നത്തെ അഭിസംബോധന ചെയ്യുന്നത്. അത് വളരെ അസാധാരണമായ സംഗതിയാണ്, സമൂഹം തന്നെ വിലയിരുത്തട്ടെ. ഇങ്ങനെയാണോ? ഇപ്പോൾ പണ്ട് കേരളത്തിൻ്റെ ഗവർണർ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ ശക്തമായി വേണമെന്ന് തോന്നി, അതിൻ്റെ രാജിവെച്ച് മത്സരിക്കാൻ പോയി പാർലമെൻറ്റിലേക്ക്, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട്. പക്ഷേ ആ പദവിയിലിരിക്കുമ്പോൾ പദവിയുടെ ഭരണഘടനാപരമായ മാന്യതയും ഉത്തരവാദിത്വവും പുലർത്താൻ എല്ലാവർക്കും ചുമതലയുണ്ട്.